മൺറുതുരുത്തിൻ്റെ ഗ്രാമീണ ഭംഗിയും തുരുത്തിലൂടെയുള്ള ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു യാത്രയുമാണ് ഇന്ന് ഞങ്ങളുടെ വ്ളോഗ്. കൊല്ലം ജില്ലയിലുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു ഐലൻഡാണ് മൺറുതുരുത്ത്. വള്ളത്തിൽ തുരുത്തുകളിലൂടെയുള്ള യാത്രയാണ് മൺറുതുരുത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മളവിടെ ചെല്ലുമ്പോൾ തന്നെ ഒരുപാട് വള്ളങ്ങൾ അവിടെ ഉണ്ടാകും. യാത്രയുടെ സമയമനുസരിച്ചിട്ടാണ് അവർ റേറ്റ് ഫിക്സ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ ഒരു വള്ളത്തിൽ യാത്ര തുടങ്ങി. വൈകിട്ട് വെയിലൊക്കെ താഴ്ന്ന സമയത്താണ് ഞങ്ങളിവിടെ ചെന്നത്. അതുകൊണ്ട് തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ചുറ്റും. അഷ്ടമുടി കായലും കല്ലട ആറും ഒത്തുചേരുന്ന ഒരു സ്ഥലമാണ് ഈ മൺറുതുരുത്ത്. പാലത്തിൻ്റെ അടിയിൽ കൂടെയൊക്കെ പോകുന്ന വളരെ രസകരമായിട്ടുള്ള ഒരു യാത്രയാണിത്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ പാലത്തിൻ്റെ അടിയിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ വള്ളം ഓടിക്കുന്ന ചേട്ടൻ നമ്മളോട് കുനിയാൻ പറയും. അപ്പോൾ നമ്മൾ കുനിയണം. കുനിഞ്ഞില്ലെങ്കിൽ ഉറപ്പായിട്ടും തലയിടിക്കും. അങ്ങനെ ഭയങ്കര രസകരമായിട്ട് നമുക്കിങ്ങനെ വെള്ളത്തിൽ കൂടി ഇങ്ങനെ പോവാം. അപ്പോൾ നമ്മൾ ഈ കണ്ടൽക്കാടിൻ്റെ ഇടയിൽ കൂടെയൊക്കെയാണ് പോകുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം, ഈ മരത്തിൻ്റെ വേരുകൾ തന്നെ താഴെ വരെ ഇങ്ങനെ ചെന്ന് മണ്ണിൽ അറ്റാച്ചായിട്ടിരിക്കുകയാണ്. പിന്നെ ഇതിലൊന്നും തുടരുതെന്ന് പറയും, കാര്യം ചില മുള്ളുകളൊക്കെയുള്ള ചെടികളുണ്ട് ഇതിൻ്റെ ഇടയിൽ. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് പ്രകൃതി ഭംഗി ആസ്വദിച്ച് പോകുക. കണ്ടൽക്കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മളൊരു തുരുത്തിലേക്ക് കയറുകയാണ്. മൺറുതുരുത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഈ തുരുത്താണ്. കാര്യം രണ്ട് സൈഡിലും നിറയെ തെങ്ങുകളും നല്ല ഇളം കാറ്റും അതിൻ്റെ ഇടയിൽ കൂടെ ഉള്ളൊരു യാത്ര ഏറ്റവും രസമുള്ളൊരു യാത്രയായിരുന്നു. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ സ്പീഡ് ബോട്ടൊന്നും ഇവർ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വെള്ളം നല്ല ക്ലിയറും ഒട്ടും പൊല്യൂട്ടഡ് അല്ലാത്ത വെള്ളമാണ്. അതുകൊണ്ട് തന്നെ ഈ വെള്ളത്തിൽ അവർ മീൻ കൃഷി, കൊഞ്ച് കൃഷി മുതലായ ഒരുപാട് കൃഷികൾ അവർ ചെയ്യുന്നുണ്ട്. ഈ തുരുത്തിൻ്റെ ഒരു സൈഡിൽ ഒരുപാട് ചെറിയ ചെറിയ വീടുകളുണ്ട്. അവിടെ ഒരുപാട് പേര് താമസിക്കുന്നുണ്ട്. ഈ കാണുന്നത് ഇവിടെയുള്ള മത്സ്യകൃഷിയാണ്. ഇവിടെ പ്രധാനമായിട്ട് കൃഷി ചെയ്യുന്നത് കരിമീനാണ്. കരിമീനോടൊപ്പം തന്നെ കൊഞ്ച് കൃഷി ഇവിടെ ചെയ്യുന്നുണ്ട്.
അപ്പോൾ നമുക്ക് അവിടെ ചെല്ലുകയാണെങ്കിൽ നല്ല ഫ്രഷ് കരിമീനും കൊഞ്ചും ഒക്കെ കിട്ടും. തുരുത്തിൻ്റെ ഈ ഒരു ഭംഗിയും ഗ്രാമീണതയും ഒക്കെ നമ്മൾ കണ്ട് ആസ്വദിച്ച് നമ്മൾ യാത്ര തുടരുകയാണ്. നല്ല മഴ പെയ്യുമ്പോൾ ഇവിടെ വെള്ളം പൊങ്ങും. അതോടൊപ്പം തന്നെ ചില വീടുകളിലൊക്കെ വെള്ളം കയറാറുണ്ട് എന്നാണ് ഞങ്ങളുടെ വള്ളം ഓടിക്കുന്ന ചേട്ടൻ പറഞ്ഞത്. നമുക്ക് ഫാമിലിയായിട്ട് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ മൺറുതുരുത്ത്. നമ്മളൊരു ഉച്ചയോടുകൂടി ഈ മൺറുതുരുത്തിൽ എത്തുക. എന്നിട്ട് അവിടെ ഒരുപാട് ഹോം സ്റ്റേകളും നല്ല നല്ല നാടൻ റെസ്റ്റോറൻസും ഉണ്ട്. അപ്പോൾ അവിടെ ചെന്നാൽ നമുക്ക് നല്ല അടിപൊളി കരിമീൻ ഡിഷസും പിന്നെ നാടൻ കോഴിപ്പരട്ടും അങ്ങനത്തെ ഒരുപാട് നാടൻ വിഭവങ്ങൾ നമുക്ക് കിട്ടും. നമ്മളതൊക്കെ കഴിച്ച് ഒരു 4 മണിയോടുകൂടി നമ്മൾ ഈ തുരുത്തിൻ്റെ അടുത്ത് ചില അപ്പോൾ ഒരു 4-4.5 കൂടി നമ്മൾ ഈ വള്ളം യാത്ര തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വൈകിട്ടത്തെ സമയമായതുകൊണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഈ വള്ളത്തിൽ കയറുന്ന സമയത്ത് അവർ നമ്മളോട് ചോദിക്കും, നിങ്ങൾക്ക് 1 മണിക്കൂർ യാത്ര വേണോ, 2 മണിക്കൂർ വേണോ, 1/2 മണിക്കൂർ വേണോ. അപ്പോൾ നമ്മൾ ശരിക്കും മിനിമം 1 മണിക്കൂർ യാത്രയെങ്കിലും ഓപ്റ്റ് ചെയ്യണം. കാര്യം ഈ 1 മണിക്കൂറൊക്കെ നമ്മൾ പോയാലേ നമുക്കത് ഫുൾ കവർ ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം ഓരോ സ്ഥലത്തും ഓരോ ബ്യൂട്ടിയാണ്. കണ്ടൽക്കാടിൻ്റെ ഇടയിൽ കൂടെ പോകുമ്പോൾ ഉള്ളൊരു ഭംഗി, തുരുത്തിൻ്റെ ഇടയിൽ കൂടെ പോകുമ്പോൾ വേറൊരു ഭംഗി, കായലിലേക്ക് ഇറങ്ങുമ്പോൾ വേറൊരു ഭംഗി. അപ്പം നമ്മൾ എന്തായാലും മിനിമം 1 അവർ യാത്രയെങ്കിലും നിങ്ങൾ അവിടെ ചെല്ലുകയാണെങ്കിൽ നിങ്ങൾ എടുക്കണം. തുരുത്തിലൂടെ യാത്ര ചെയ്ത് നമ്മൾ നേരെ കയറുന്നത് വിശാലമായിട്ടുള്ള കായലിലേക്കാണ്. ഈ മൺറുതുരുത്തിലെ തന്നെ ഒരു വളരെ ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇതൊരു കണ്ടൽക്കാട് തന്നെയാണ്, പക്ഷേ 2 മരങ്ങൾ ഒത്തുചേർന്ന് ഒരു പ്രത്യേക ഷേപ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അതിൻ്റെ നടുക്കൂടെയാണ് നമ്മളെ ഈ വള്ളത്തിലൂടെ കൊണ്ടുപോകുന്നത്. ഇത് ശരിക്കും ഇവർ കൊഞ്ചുകൃഷിക്ക് വേണ്ടിയിട്ട് നട്ട് വളർത്തിയതാണ്. പക്ഷേ ഇപ്പോൾ അവിടെ കൊഞ്ചുകൃഷി ഇല്ല, പകരം ഇതൊരു ഭയങ്കര ഐക്കോണിക് ഒരു സ്ഥലം പോലായി. ആരവിടെ ചെന്നാലും ഇതിൻ്റെ ഇടയിൽ കൂടെ അവർ കൊണ്ടുപോകും. അതൊരു വളരെ മനോഹരമായിട്ടുള്ള ഒരു യാത്ര തന്നെയാണ് അതിൻ്റെ ആ ഇടയിൽ കൂടെ പോകുന്നത്. നേരം ഇരുട്ടി തുടങ്ങി, അതോടൊപ്പം തന്നെ നമ്മുടെ യാത്രയും അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒരിക്കലെങ്കിലും മൺറുതുരുത്തിൽ വന്ന് ഈ പ്രകൃതി ഭംഗിയൊക്കെ തീർച്ചയായിട്ടും ആസ്വദിക്കണം. അപ്പോൾ ഇതേപോലെ മറ്റൊരു വ്യത്യസ്തമായൊരു വ്ലോഗുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.